ഇന്നത്തെ ആസ്ക് ടു എക്സ്പേർട്ട് എന്നുള്ള വീഡിയോൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇത്. മുന്നേ നമ്മൾ ഷഹസാദ് ക്യാപ്റ്റൻ ഷഹസാദ് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ ജോലി മേഖലകൾ ഏതൊരു കോഴ്സ് കഴിഞ്ഞാൽ ആ മേഖലയിൽ എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്, അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്. എപ്പോഴും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് DHMS ആണ്, അഥവാ ഹോമിയോപ്പതി. അതിൽ നമുക്ക് ഇന്ന് കേരളത്തിലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഡോക്ടറാണ് നമുക്ക് ഇന്നൊരു ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ ഇതിനെന്തൊക്കെയാണ് പോരായ്മകൾ എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൂടെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്ടർ പ്ലീസ്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതി ഡോക്ടറാണ്. ഏറെക്കുറെ 12 വർഷമായിട്ട് ഈ മേഖലയിൽ നിന്നുണ്ട്. ഹോമിയോപ്പതിയുടെ കൂടെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജി PG ഡിപ്ലോമയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കീശേരിയിൽ ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്കാണ് ഞാനിപ്പോൾ നടത്തുന്ന ക്ലിനിക്ക്. അത്രയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഓക്കെ. ഇനി എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞത് എല്ലാ ആളുകളുടെയും വലിയൊരു ആഗ്രഹം നീറ്റ് എക്സാമിനേഷൻസ് എഴുതിയിട്ട് MBBSന് പോകാമെന്നായിരിക്കും. MBBS കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ടാണ് BAMS, BHMS അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളൊക്കെ ആളുകൾ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് BHMS കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടാവുമോ. ഇതാണ് പേരൻസിൻ്റെയും അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ? ഞാനിപ്പോൾ ഏറെക്കുറെ 12 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. BHMS കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ക്ലിനിക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ. ആദ്യത്തെ ഒരു ജോലി സാധ്യത ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറെക്കുറെ 10 കോടി ആൾക്കാർ ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും ഹോമിയോപ്പതി ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഏറെക്കുറെ 500-ൽ പരം ഗവൺമെൻറ് ഡിസ്പെൻസറീസ് കേരളത്തിലുണ്ട്. 500-ൽ അധികം ഗവൺമെൻറ് ഡിസ്പെൻസറീസ് ഉണ്ട്. അതിൽ തന്നെ 14 ജില്ലാ ഹോസ്പിറ്റൽസ് ഉണ്ട്. 17 താലൂക്ക് ആശുപത്രികളുണ്ട്. അതിൽ തന്നെ NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ 300-ൽ പരം ഡിസ്പെൻസറീസ് വേറെ ഉണ്ട്. അഡീഷണൽ ഡിസ്പെൻസറീസ് കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട്. അതെ, അത്രയും ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. അതിനൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മൾ PSC ഇതൊക്കെ വേണം കിട്ടാൻ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു ക്ലിനിക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എസ്റ്റാബ്ലിഷ്ഡായി വരാൻ കുറച്ച് സമയം എടുത്താലും പിന്നീട് അത് നല്ല രീതിയിൽ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. നല്ലൊരു ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ. പക്ഷെ ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഒരു പഠന കാലഘട്ടം എങ്ങനെയാണെന്ന്, എന്താണ് ഒരു സിലബസ്, അല്ലെങ്കിൽ MBBS നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്? പഠനം ഡിഫിക്കൽട്ട് ആണോ? ആ സിലബസ് ഓറിയൻറ്റായിട്ട് കുട്ടികൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരിക എന്നുള്ളത്, അതേപോലെ പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥാപനങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഇതിൽ പഠിക്കാൻ സാധാരണ ആൾക്കാർ MBBS ഒക്കെ പോലെ അത്രയൊന്നും ബുദ്ധിമുട്ട് കാണൂല. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ് ഹോമിയോപ്പതി എന്നുള്ള എനിക്ക് ചാടിക്കേറി വരാറുണ്ട്. സത്യം പറഞ്ഞാൽ MBBSന്റെയും ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതിയുടെയും എല്ലാത്തിൻ്റെ സിലബസ് ഏറെക്കുറെ സെയിമാണ്. അതായത് അത്ര ഈസി ആയിട്ട് MBBSനെ പോലെ അതായത് ചില ആളുകളൊക്കെ MBBS എടുക്കുന്നതിന് പകരം BHMS കുറച്ച് ഈസി ആയിരുന്നു പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി 80% സിലബസ് എല്ലാത്തിൻ്റെ സെയിമാണ്. അനാറ്റമി, ഫിസിയോളജി, ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്, സർജറി, മെഡിസിൻ, എല്ലാ സബ്ജക്ട്സും പിന്നെ ബയോകെമിസ്ട്രി എടുക്കുന്നതിൽ വരുന്നുണ്ട്, എൻ്റെ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ഹോമിയോപ്പതി സബ്ജക്ട്സ് ആയിട്ടുള്ള മറ്റേ മെഡിക്കൽ ഓർഗൻ ഓഫ് മെഡിസിൻ, കുറച്ച് ഫിലോസഫി ബുക്കുകൾ, അതൊക്കെ എക്സ്ട്രാ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാനുണ്ടോയെന്ന് ചോദിച്ചാണ്ട്, പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പഠിക്കാൻ കഴിയാത്ത സംഗതിയൊന്നുമല്ല, പക്ഷേ കുറച്ച് MBBS ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലധികമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഇതിൽ വരുന്നുണ്ട്. കോളേജസ് ഇപ്പോൾ കേരളത്തിലെ ഏറെക്കുറെ 5 കോളേജസ് ഉണ്ട്. 5 ഗവൺമെൻറ് ബേസ്ഡ് ആണ്. പിന്നെ മാനേജ്മെൻറ് പോർട്ടലിൽ വരുന്നതും കേരളത്തിൽ വളരെ കുറവാണ് എന്നിരുന്നാലും ഉണ്ട്. കേരളത്തിൽ പുറത്ത് ഒരുപാട് കോളേജസ് വരുന്നുണ്ട്. ഏറെക്കുറെ 54 കോളേജസ് ഇന്ത്യയിൽ വരുന്നുണ്ട് ഹോമിയോപ്പതിക്ക്. അവിടെയൊക്കെ BHMS കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ PG, MD കോഴ്സുകളുണ്ട്. MD തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചില കോളേജസിലൊക്കെ സൈക്യാട്രി വരുന്നുണ്ട്, പീഡിയാട്രിക്സ് വരുന്നുണ്ട്, മെഡിസിൻ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ PG കോഴ്സസും അവൈലബിൾ ആണ്. ഇപ്പോൾ PG കോഴ്സസും UG കോഴ്സും കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തുമായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഈ വിദ്യാർത്ഥിയുടെ ഏതൊരു ഇൻഫർമേഷൻ പറയാമെന്ന് നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കും. കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നു, കീമിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആ കീമ് വഴിയാണ് കേരളത്തിൽ വരുന്ന ഇവിടുത്തെ കോളേജുകൾ 85% സീറ്റും ഫില്ലാവുന്നത്. ഇനി ഇത് കൂടാതെ ഇതൊരു ആയുഷ് കൗൺസിലിംഗ് ഉണ്ട്. ഈ ആയുഷ് കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയുഷ് കൗൺസിലിംഗ് വഴി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ
അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എം ബി ബി എസിനെ പോലെ അല്ലെങ്കിൽ ബി ഡി എസിനെ പോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യം എന്ന് പറയുന്ന രീതിയിൽ കൗൺസിലിംഗ് നടക്കാറുണ്ട്. അത് പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാറില്ല. അതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഈ കോഴ്സ് കഴിഞ്ഞ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ജോലി കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചില ഡിപ്ലോമകളോ അല്ലെങ്കിൽ അത്തരം കൗൺസിലിങ്ങുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിലേക്കും കിടക്കാനുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻസ് എത്ര വർഷമാണ് പഠിക്കാനുണ്ടാവുക, അതേപോലെ ആ ഓരോ വർഷത്തിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ ഇന്റേൺഷിപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ബെറ്റർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ശരിക്കും 4.5 4.5 വർഷം കോഴ്സ് അത് കഴിഞ്ഞിട്ട് 1 വർഷം കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ട്രെയിനിങ് ആയിട്ട് ചെയ്യണം. എം ബി ബി എസ് ഒക്കെ പോലെ തന്നെയാണ് അത്. മൊത്തം 5.5 വർഷമാണ് കോഴ്സ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പി ജി എം ഡി എടുക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഹോമിയോപ്പതിയുടെ തന്നെ സബ്ജക്ട്സും അതല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട്സിൽ വരുന്നുണ്ട്. അതല്ലാണ്ട് ചെറിയ കോഴ്സുകൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം ന്യൂട്രിഷൻ കോഴ്സുകൾ ചെയ്യാം, ന്യൂട്രിഷനിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. സൈക്കോളജി ചെയ്യാം. അത്തരം ജനറലി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ ചെയ്ത് നമ്മുടെ സ്കില്ല് ഒന്നുകൂടി ഡെവലപ്പഡാക്കാൻ പറ്റും. പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ബാക്കി നമ്മൾ എം ബി ബി എസ് ആൾക്കാർ ഡോക്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഹോസ്പിറ്റലുകൾ അവൈലബിൾ ആവും. നേരെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ജനറൽ പ്രാക്ടീസിനായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഹോമിയോപ്പത്തിക്ക് പൊതുവേ അത്തരം ഹോസ്പിറ്റലുകൾ കുറവാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ആയിട്ടിനത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മാർക്കറ്റിംഗ് ബാക്കി കാര്യങ്ങൾ, മെഡിസിൻസ് നോക്കുന്ന കാര്യങ്ങൾ, ഫാർമസി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ടി വരും. മറ്റവർക്ക് അവരുടെ മക്കളുടെ സ്റ്റാഫ് ഉണ്ടാവാം, ഫാർമസിയൊക്കെ ചെയ്യാൻ നോക്കാനൊക്കെ മറ്റേ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു ഡിഫറൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് ഈ ക്ലിനിക്കൽ പ്രാക്ടീസ്. ബാക്കി നമ്മൾ എം ബി ബി എസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അപ്പോൾ ഡോക്ടർ പറഞ്ഞതൊരു കാര്യം, സ്കില്ല് എന്ന് പറയുന്നത് ഏതൊരു പ്രൊഫഷനിലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്കില്ല്. അപ്പോൾ ഹോമിയോപ്പതി എന്നതിന് അപ്പുറത്ത് ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നൊരു കോഴ്സ് അല്ലേ. ഇഷ്ടംപോലെ ആളുകൾക്ക്, കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ എന്ന് പറയുന്നത് ഇനി ഒരു ഉമ്മമാരാകുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്ക് അവർ അവരുടെ ബ്യൂട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് ഭയങ്കര പ്രാധാന്യം നൽകും, ഫോട്ടോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത്തരം ഇതിനൊരു ഡയറ്റീഷ്യൻ പ്ലാൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ ഹോമിയോപ്പതി കഴിഞ്ഞതിന് ശേഷം ചെറിയ കോഴ്സുകൾ ചെയ്തിട്ട് നമുക്ക് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അവർക്ക് എത്ര സ്കില്ലുണ്ടോ അതാണ് അവരുടെ സാധ്യതകൾ. പിന്നെ നിങ്ങളോട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ എം ബി ബി എസ് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടറെ അവൈലബിലിറ്റി ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടാവും. ഇവിടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡും കൂടെ വേണം. ഗവൺമെന്റ് തരത്തിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ, അതായത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനോ? ഒരു ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത അതുമായി ബന്ധപ്പെട്ട ലോണുകളൊക്കെ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാൻ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയി ഇപ്പം ഒരു ഡെന്റൽ ക്ലിനിക്കൊക്കെ പോലെ നമുക്ക് അത്ര എക്സ്പെൻസസ് വരുന്നില്ല. വളരെ ചുരുങ്ങിയ ചെലവത്തിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. വിവിധ മെഡിസിൻസ് പൊതുവെ അറിയാം, പൊതുവെ ചീപ്പാണ്, മെഡിസിൻസ് ചീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഒരു ലോൺ എന്ന രീതിയിലേക്കൊന്ന് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അറ്റ് ദി ബിഗിനിങ് നമുക്ക് പോകേണ്ടി വരില്ല. അതാണ് വലിയ വലിയൊരു പോസിറ്റീവ് സൈഡ് ആണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു റൂമ്, അതിനൊരു ടേബിള്, കുറച്ച് പിന്നെ അലമാരകൾ ഇത് വെക്കാനുള്ള ഫയൽസ് വെക്കാനുള്ളത്, പിന്നെ ഒരു ഒന്നോ രണ്ടോ സ്റ്റാഫ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഇതിൽ ഒരു ആളോട് ഷെയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റ്, ആളുകളുടെ എന്തെങ്കിലും രോഗങ്ങൾ മാറിയതോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹോമിയോപ്പതി ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ല. ഇപ്പം ഹോമിയോപ്പതി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് വന്ധ്യതയ്ക്ക് ഒരു ജനനി എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഏറെക്കുറെ 1000 കുഞ്ഞുങ്ങൾ അതിൽ പിറന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ IVF പോലുള്ള ട്രീറ്റ്മെൻറ്റിൽ പരാജയപ്പെട്ട ആൾക്കാരാണ് ഇത്തരം ക്ലിനിക്കിലേക്ക് എത്തുന്നത്. അത്തരം സിറ്റുവേഷൻസിന് വരെ, അതായത് 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത കേസിന് വരെ മക്കളാവുന്നുണ്ട്. അപ്പം അത്തരം മേഖലകളിൽ സാധ്യതകളുണ്ട്. തൈറോയിഡ് അസുഖങ്ങൾക്ക് സാധ്യതകൾ വരുന്നുണ്ട്. മൈഗ്രെയിൻ പോലത്തെ സൈക്കോസോമാറ്റിക് അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. കിഡ്നി സ്റ്റോണിന് വരെ, അതായത് സർജിക്കൽ കേസാണ്, അത്തരം കേസിൽ ഹോമിയോപ്പതി സാധ്യതകൾ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പൈൽസ് പോലത്തെ സർജിക്കൽ കേസിലും വളരെ ഈസിയായിട്ട് ഹോമിയോപ്പതി മെഡിസിൻസ് മാറാം. അങ്ങനെ ഒത്തിരി മേഖലകളിൽ ഹോമിയോപ്പതിക്ക് സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയും. നമ്മൾ ക്ലിനിക്കിൽ തന്നെ തൈറോയിഡ് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്, സർജറി ചെയ്ത് ഒഴിവാക്കണമെന്ന് പറയുന്ന സിറ്റുവേഷനിൽ വന്നൊരു രോഗി വളരെ ഈസിയായിട്ട് 3 മാസത്തെ കാലത്ത് തന്നെ സർജറി എന്ന സ്റ്റേജിൽ നിന്ന് മാറുകയും തൈറോയിഡ് വാരിസൊക്കെ രോഗനാൻ ചെയ്യാൻ ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. അപ്പം മാത്രമല്ല വന്ധ്യത, മക്കളായ ഒത്തിരി കേസസ് ഉണ്ട്. സാധാരണഗതിയിൽ ആദ്യം ആരും ആദ്യമായിട്ട് ഹോമിയോപ്പതിയെ കാണിക്കില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തുക, അവർക്ക് പോലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് വന്ധ്യതയിലേക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട് എന്നർത്ഥം.
പിന്നെ എനിക്ക് ചോദിക്കാവുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ MBBSലാണെങ്കിൽ നമുക്കറിയാം ഒരു 50 വർഷത്തിൻ്റെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒഴികെ മാറ്റങ്ങളോ തന്നെ ബാക്ക്ഗ്രൗണ്ട് MBBS. ഇപ്പോൾ സർജറിയിൽ അടക്കുകയാണെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ ഒരുപാട് പിന്നെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് എന്നൊരു എഞ്ചിനീയർ തന്നെയാണ് ഡോക്ടറെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇതേപോലെ എന്ത് അപ്ഡേഷൻസാണ് ഒരു ഹോമിയോപ്പതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് സാർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻറ് ഈ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഹോമിയോപ്പതിയിൽ ലാബ് മെത്തഡോളജിസ് എല്ലാം സെയിമാണ്. ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയാലും നമ്മൾ ഈ അസുഖം മാറിയവില്ലേ, ഈ വാല്യൂസ് നോർമലാണല്ലോ നോക്കുന്നത്. ടെക്നോളജീസ് എല്ലാം എല്ലാവർക്കും നോർമലാണ്, എല്ലാവർക്കും കോമൺ ആണ്. സ്കാനിങ് ആയിക്കോട്ടെ, എം ആർ ആയിക്കോട്ടെ, അത്തരം വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ഹോമിയോപ്പതി ആൾക്കാർ യൂസ് ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് മാത്രമേ മാറ്റങ്ങൾ വരും, ബാക്കി ഹോമിയോപ്പതിക്കാണെങ്കിലും MBBSനാണെങ്കിലും ഉപയോഗിക്കുന്ന ടെക്നോളജികൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ പറ്റും. സർജറി ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്ത്യയിൽ തന്നെ CCRC ഒരു ബോഡി വരുന്നുണ്ട്, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി. റിസർച്ചിനായിട്ട് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അതിൽ റിസർച്ചസ് നടക്കുന്നുണ്ട്. ഓരോ ഗവൺമെൻറ് കോളേജിലും സ്പെഷ്യൽ ഒപികളുണ്ട്. ഓരോ തൈറോയിഡ് ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഇതിൽ സ്പെഷ്യൽ ഒപികൾ അവൈലബിൾ ആണ്. ക്യാൻസറിനായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഹോമിയോപ്പതി ഉണ്ട്. ക്യാൻസർ മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചേതന എന്ന പേരിൽ വണ്ടൂരിൽ ഒരു ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്, ഹോമിയോപ്പതിന്റെ മാത്രം കീഴിൽ. അതിനൊക്കെ അപ്ഡേഷൻസ്, അതിലൊക്കെ റിസർച്ചസ് നടക്കുന്നുണ്ട്. എല്ലാ ഹോമിയോപ്പതി കോളേജിലും ഓരോ ഡിസീസ് വൈസ് റിസർച്ച് നടക്കുന്നുണ്ട്. അതിന് അപ്ഡേഷൻസ് ഒക്കെ ഹോമിയോപ്പതിയിലും വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫൗണ്ടിങ് എന്ന് പറയുന്നത് ജർമ്മനാണോ? ഇതിന്റെ ഫൗണ്ടർ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ സാമുൽ ഹെനിമാൻ ആണ് ഇതിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജർമ്മൻ ഒരു ഹോമിയോപ്പതി, അന്നത്തെ ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. അതിൽ നിന്ന് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും തന്നെ റിസർച്ച് നടക്കുന്നുണ്ട്. എനിക്ക് ഏത് രാജ്യമാണ് ഇപ്പോൾ ഇതിന് റിസർച്ചിന് മുൻതൂക്കം കൊടുത്തത്? ഏറ്റവും കൂടുതൽ മുൻതൂക്കം നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. അത് കഴിഞ്ഞ് ബ്രസീൽ വരുന്നുണ്ട്. ഇപ്പോൾ UK, കാനഡ ഒക്കെ പോലുള്ള രാജ്യങ്ങളിലും ഹോമിയോപ്പതി ഉണ്ട്. പലപ്പോഴും പല സ്കെപ്റ്റിക്സും പറയാറുണ്ട് അവിടെ ഒന്നും ഹോമിയോപ്പതി ഇല്ല, അവിടെയൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഹോമിയോപ്പതി വളരെ സുലഭമായിട്ട് തന്നെ മെഡിസിൻസൊക്കെ അവൈലബിൾ ആണ്. ഹോമിയോപ്പതി പഠിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വിദേശ രാജ്യങ്ങളിൽ ഇതിന് ചാൻസ് ഉണ്ട്? പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിലും ഹോമിയോപ്പതി ഇല്ല, അല്ലെങ്കിൽ അത്ര രാജ്യങ്ങളൊന്നും ഹോമിയോപ്പതി അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അതിൽ നിന്ന് മാറിക്കാറുണ്ട്. അല്ലെങ്കിൽ ആളുകൾ BMS ഒരു മോശം കോഴ്സ് എന്നല്ല, എല്ലാത്തിനും ഞാൻ അതിൻ്റെതായിട്ടുള്ളത് കാണുന്നുണ്ട്. ഒരു സാറായിരുന്നു പറഞ്ഞു, അല്ലെങ്കിൽ MBBS കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ഇന്ത്യയിൽ ഏകദേശം 10 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? വിദ്യാർത്ഥികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളും ജോലി ലഭിക്കുമോ? അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ പഠിച്ച ആളുകൾ പുറത്തെ ജോലി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? എൻ്റെ കൂടെ പഠിച്ച ബാച്ചുലേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അവർ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. യു എയിൽ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് അവിടുത്തെ ഒരു MBBS എക്സാം ഉണ്ട്, അത് എഴുതിയിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഒമാനിൽ, മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്, ഒമാനിലുണ്ട്. സൗദിയിൽ ഹോമിയോപ്പതി എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ല, ബഹ്റൈനിലില്ല. ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് ഓൺലൈൻ കേസസ് വരാറുണ്ട്. വിദേശത്തൊക്കെ നമ്മൾ ഒമാനിലേക്ക് അയക്കുന്നുണ്ട്. എല്ലാം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും നമ്മൾ മെഡിസിൻസ് അയക്കുന്നുണ്ട്. അതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മൾ UKയിലേക്ക് മെഡിസിൻസ് അയക്കുന്നുണ്ട്, അയർലൻഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് ആ ലേബിൾസ് തന്നെ നമ്മൾ അങ്ങോട്ട് അയക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് അയർലൻഡാണ് മിക്കയാണ് കേസിലും. USA എൻ്റെ ഒരു സീനിയർ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാനഡയിൽ എൻ്റെ ഒരു സീനിയർ ഡോക്ടർ ഹോമിയോപ്പതി കാർഡിയോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുണ്ട്. അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട് നടത്തും. അത് നമ്മളായിട്ട് സെലക്ട് ചെയ്ത് സ്കിൽഡ് ആയിട്ട് എടുക്കണം നടത്തും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. സാറേ, ഞാൻ നടപടിയാണ്. ഈ ഹോമിയോപ്പതി കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കാർഡിയോ അതിലൊക്കെ ഈ ഹോമിയോപ്പതിക്ക് ഒരു സാധ്യതകളുണ്ടോ? എൻ്റെ സീനിയർ ചെയ്തത് അയാൾ ആദ്യമേ കേരളത്തിൽ തന്നെ ഒരു കാർഡിയോളജി രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളായിരുന്നു. അയാൾ കാനഡയിൽ പോയിട്ട് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കോഴ്സസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതി കാർഡിയോളജി എന്ന രീതിയിൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തേതായ ചില കോഴ്സസ് ചെയ്താൽ ആ രീതിയിൽ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിൻ്റെ ഹോമിയോപ്പതിയുടെ ബാച്ചലർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഹയർ സ്റ്റഡീസ് പറഞ്ഞാൽ കുറേ കോഴ്സുകൾ വരണം. അതിൽ ഹോമിയോപ്പതിന് ഡൈവേർട്ടായിട്ട് പോകാൻ പറ്റുന്ന മെഡിക്കൽ ബാച്ചലർ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്ന് മെഡിക്കൽ കോഡിങ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. BSc കഴിഞ്ഞ് കോഡിങ് ബേസിക് ഒരു ഡിഗ്രി മതി, ഹോമിയോപ്പതി വേണമെന്നില്ല. പക്ഷേ ഒരു ഡോക്ടറൊക്കെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കോഡിങ് ചെയ്യാം, ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതും ഏറെക്കുറെ കോഡിങ്ങൊക്കെ പോലത്തെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇൻഷുറൻസിൽ വിദേശത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ന്യൂട്രീഷ്യനിസ്റ്റ് ആയിട്ട് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ആ രീതിയിലും പോകാൻ പറ്റും. പിന്നെ മെഡിക്കലിൽ ടീച്ചിങ് ഉണ്ടല്ലോ, ടീച്ചർ എന്ന രീതിയിൽ PG കഴിഞ്ഞ ശേഷം നമുക്ക് ആ രീതിയിൽ പോവാം. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസൊക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്,
ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഹോമിയോപ്പതി. അല്ലെങ്കിൽ ഹോമിയോപ്പതി അനോപ്പതി എന്ന പല യൂട്യൂബിലാണെങ്കിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പല ഫൈറ്റുകളും ഉണ്ടായിരുന്നു. ഇതിന് ശാസ്ത്രീയതയുണ്ടോ, ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്നൊരു ടീം പറയും, അല്ലാന്നൊരു ടീം പറയും. ഇപ്പം ഞാനിടയ്ക്കുള്ള ആളുകൾ അതിനെക്കുറിച്ചിട്ട് അധികം ചിന്തിക്കാനോ പഠിക്കാനോ പോകാറില്ല, അങ്ങ് വിശ്വസിക്കലാണ്. കാരണം അവിടുത്തെ ട്രീറ്റ്മെൻറ് എടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക രണ്ടിനും എന്താണ്, ഒരു ഭാഗത്ത് സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? വളരെ വിവാദമായ ഒരു ചോദ്യമാണ് ഈ ശാസ്ത്രീയമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 10 കോടി ജനങ്ങൾ ഹോമിയോപ്പതി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാണ്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യില്ലല്ലോ, 10 കോടിയിലേക്കൊന്നും ഒരു സാധനം ഗ്രോ ചെയ്യില്ല. പക്ഷേ ശാസ്ത്രീയമായ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുന്നിടത്ത് ഹോമിയോപ്പതിയിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഒരു ശാസ്ത്രീയ പഠനങ്ങൾ നടക്കാത്ത ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. സാധാരണഗതിയിൽ ബോർഡർ മെഡിസിനിലൊക്കെ ആണെങ്കിൽ മരുന്ന് കമ്പനികൾ അതിന് ഫണ്ട് ചെയ്യും, ഹോമിയോപ്പതിക്ക് അത്രയും ഹ്യൂജ് ഫണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തരത്തിൽ ഇതിൻ്റെ റിസർച്ചസ് നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു CCRH എന്നൊരു ബോഡിയുണ്ട്, അവരാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതല്ലാതെ ഒരു വളരെ വൈഡ് റേഞ്ചിൽ അലോപ്പതി മെഡിസിൻസ് ഒക്കെ നടക്കുന്ന പോലെ തന്നെ ഒരു ശാസ്ത്രീയ പഠനങ്ങൾ ഇതിൽ നടക്കിൽ കുറവാണ്. മേഖലകളിൽ ഒരു റിസർച്ച് ആയിട്ട് ആളുകൾ ചെയ്യുന്നില്ല, ആളുകൾക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് മോഡലിലേക്ക് വരുന്നില്ല. അത് വളരെ ചീപ്പാണ്, ബിസിനസ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കുറവ് ഹോമിയോപ്പതിക്കുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ട കുറച്ച് വിഷമങ്ങൾ നിങ്ങൾക്ക് ആൾക്കാർ ചുറ്റും ചോദ്യത്തിനൊക്കെ കേട്ടേക്കാം. അതും ഒരു പ്രശ്നമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, കോഴ്സ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അതൊക്കെ ശരിക്കും നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, FBBSഓ BDSഓ കിട്ടാത്തതിൻ്റെ പേരിൽ ഹോമിയോപ്പതിയിലേക്ക് വരരുത്. ഹോമിയോപ്പതി നല്ലൊരു രീതിയിൽ ഡോക്ടറാവണം, പ്രാക്ടീസ് ചെയ്യണം എന്ന ഒരു എയിം വെച്ചിട്ട് വന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞതുമായിട്ട് ഇടപെടാണ്, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ, എഞ്ചിനീയർമാർക്ക് ഒരു ജോലിയില്ല, വെറുതെയാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എൻ്റെ ഒരു റിസർച്ചിനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു വെച്ചാൽ, ഞാൻ ഇതേപോലെ കുറച്ച് കുട്ടിയോട് ചോദിച്ചു, എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ജോലി ആകാത്ത കുട്ടികളോട്, നിങ്ങൾ എന്തിനാണ് എഞ്ചിനീയറിംഗ് എടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, എൻട്രൻസ് എക്സാമിനേഷനിൽ പോയി, നീറ്റാണ് പോയിട്ടുണ്ടായിരുന്നത്, മെഡിക്കൽ കിട്ടിയില്ല, പിന്നെ നാട്ടുകാരൊക്കെ ആയിരുന്നു എൻട്രൻസ് എക്സാമിനേഷനിൽ പോയിരിക്കുന്നത്, സോ അത് കിട്ടാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്തു. അങ്ങനെ എഞ്ചിനീയറിംഗ് എടുത്തവർക്കാണെങ്കിൽ ജോലിയില്ല. എഞ്ചിനീയറിങ്ങിനോട് പ്രിയപ്പെട്ടിട്ട് അതെടുക്കുന്നവരെ, അത് എഞ്ചിനീയറിംഗ് എന്നല്ല, ഏത് കോഴ്സും നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൊരു കരിയർ കാണാൻ സാധിക്കുന്നില്ല, അതന്നെ ഡോക്ടർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. MBBS കിട്ടാത്തത് കൊണ്ട് ഞാൻ BHMS എടുക്കാം, MBBS കിട്ടാത്തത് കൊണ്ട് ഞാൻ BAMS എടുക്കാം, അല്ലെങ്കിൽ ഞാൻ യുനാനി എടുക്കാം, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കില്ല, യു കാൻ ബി സക്സസ്ഫുൾ ഡോക്ടർ. ബട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്കിത് ഒരു പാഷനാണ്, എനിക്കിതിനൊരു കരിയർ ഉണ്ട് എന്ന് കരുതിയിട്ട് എടുക്കുന്ന ഒരാൾക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അടിപൊളിയായിട്ട് പറയുകയാണ്, നമ്മുടെ പാഷനാണെങ്കിൽ നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാം, സ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ കഴിവ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു ചാൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു കരിയർ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശാസ്ത്രീയമായിട്ട് എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. അതെ. ഇനി ഞാൻ രണ്ട് കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒന്ന്, ഹോമിയോപ്പതിക്ക് എടുക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനോട് പാരൻസിനോട് പറഞ്ഞു അഡീഷണൽ കൊടുക്കാനുള്ള സജഷൻസ്. നേരത്തെ സാർ നമ്മുടെ ടോക്കിങ്ങിനിടയിൽ ഓൺലൈനായിട്ട് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ്, ഈ ഓൺലൈനിൻ്റെ ഒരു ഫെസിലിറ്റീസ് എന്താണ്, അത് ഇനി വരുന്ന സ്റ്റുഡൻസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി, നമ്മൾ നമ്മളായിട്ട് തുടങ്ങണം. ഒരു ഓൺട്രപ്രണർ ആണ് ശരിക്കും, നമ്മൾ ഒരു ഡോക്ടറായിട്ട് മാത്രമേ ഇരുന്നാൽ പോരാ, ഇത് ഉറക്കോട്ടാവില്ല. അതിന് ഇന്നാലും ഉറക്കോട്ടും സമയമെടുക്കും, 10-12 വർഷങ്ങളെടുക്കും. നമ്മൾ ഒരു ഓൺട്രപ്രണർ ആണ്, നമുക്കിതിൽ സക്സസ്ഫുൾ ചെയ്യണം എന്നുള്ള അതേ ആഗ്രഹം വേണം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവ് ആവേണ്ടി വരും, ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവുകയും നല്ല രീതിയിൽ ക്ലിനിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളൊക്കെ, ഞാൻ റെഗുലർലി വീഡിയോസ് ചെയ്യുന്ന ആളാണ്, അതുവഴി ഒത്തിരി വിദേശത്ത് നിന്ന് ഏറെക്കുറെ 15-ൽ പേരെ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് വന്ന് പേഷ്യൻസ് ഉണ്ട്. അതിൽ ഇസ്രായേലിൽ നിന്നുണ്ട്, ബ്രസീലിൽ നിന്നുണ്ട്, അയർലൻഡിലേക്കുണ്ട്, ജർമ്മനിയിലേക്ക് നമ്മൾ മെഡിസിൻസ് അയച്ചിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലെ മിക്ക കൺട്രീസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടൊക്കെ നമ്മൾ മെഡിസിൻസ് പാസ് ചെയ്യുക, അവിടത്തൊക്കെ പേഷ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അതല്ല നമ്മൾ ഇതെന്താണ് വർക്കൗട്ട് ആകത്തുന്ന ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാണ്ടിങ്ങനെ പോകും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഓൺലൈൻ എന്നുള്ളത്. ആ ഒരു ഫെസിലിറ്റീസ് ഉപയോഗിച്ച് 15 രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു സാധ്യതകൾ എപ്പോഴും നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആയിട്ട് പല മറ്റുള്ള ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് സ്വന്തമായിട്ട് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സാറിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ്? ഡോക്ടർ ഫാസിൽ ഹെൽത്ത് എന്നൊരു പേജ് പുതിയ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ.
പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ ഡോക്ടർ കപ്പിൾ, ഞാൻ വൈഫുള്ള ഒരു ചാനലാണ് ഡോക്ടർ കപ്പിൾ എന്നൊരു യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടർ കപ്പിൾ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഹോമിയോയിൽ, ഹോമിയോയിൽ നിന്നല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും, പിന്നെ ഇപ്പോൾ BMS ആണെങ്കിലും BDS ആണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ്, ഇവർ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ രീതിയിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, MBBS-ൽ നിന്ന് മറ്റുള്ള കോഴ്സുകൾ വളരെ വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലുകൾ ഒരുപാട് അവസരങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളായിട്ട് ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പം അത്ര റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറില്ല, അതിലൊരു പാഷനായിട്ട് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പതി നല്ലൊരു ഓപ്ഷൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഹോമിയോപ്പതിയിലേക്ക് ഇനി തീരെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്ക് വേണ്ടി പറയുകയാണ്, പ്ലസ് ടുവിൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. സയൻസ് പഠിച്ചതിന് ശേഷം നീറ്റ് എക്സാമിനേഷൻസ് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആവാനുള്ള യോഗ്യത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹോമിയോപ്പതി ആണെങ്കിലും BMS ആണെങ്കിലും BHMS ആണെങ്കിലും ഈവൻ നിങ്ങൾക്ക് MBBS ആണെങ്കിലും ഒക്കെ നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആണ്. അപ്പോൾ അതിലൊരു പ്രാധാന്യം ഇതുകൊണ്ട് തന്നെയാണ് ആ നീറ്റ് എക്സാമിനേഷൻസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുക്കും, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഞാൻ സമയപൂർവ്വം റിപ്ലൈ തരുന്നതായിരിക്കും. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ നമ്പർ ഉണ്ടാവും, നമ്പർ വഴി നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദൂരീകരിക്കാവുന്നതാണ്. സോ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ലൊരു സെഷൻ ചെയ്ത് ഞങ്ങളുടെ നന്ദിയും കടപ്പാടറിയിക്കുന്നു. വിളിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.